നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വികാസ് ദുബെ എന്ന ക്രിമിനലിനെ പിടികൂടാൻ വേണ്ടിയെത്തിയ പോലീസ് സംഘത്തിന് നേരെ വെടിവെപ്പുണ്ടായിരുന്നു. ഡി എസ് പി റാങ്കിലുള്ള ഒരു സർക്കിൾ ഓഫീസറും 3 സബ് ഇൻസ്പെക്ടറും 4 കോൺസ്റ്റബിളും അടക്കം 8 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവം നടന്നത്. വികാസ് ദുബെ താമസിക്കുന്ന ഉത്തർപ്രദേശിലെ ബിക്രു ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. അറസ്റ്റ് ചെയ്യാനായി പോലീസ് എത്തിയപ്പോൾ കെട്ടിടങ്ങൾക്ക് മുകളിൽ AK-47 അടക്കമുള്ള തോക്കുകൾ ഉപയോഗിച്ചാണ് പോലീസുകാരെ സംഘം വെടിവെച്ചത്. ഏറെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ പോലീസുകാർക്ക് തിരിച്ച് പ്രതികരിക്കാൻ പോലും സാധിച്ചില്ല. എന്നാൽ പോലീസുകാരുടെ പ്രത്യാക്രമണത്തിൽ 3 അക്രമികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീടിന്റെ മുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം പെട്ടെന്ന് തടുക്കാൻ സാധിച്ചില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പോലീസിനെ വെടിവെച്ച ആക്രമണകാരികൾ പോലീസുകാരുടെ ആയുധങ്ങളും മോഷ്ടിച്ചുകൊണ്ടാണ് കടന്നു കളഞ്ഞത്. കൊല്ലപ്പെട്ട പോലീസുകാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ആക്രമണത്തിലെ കൊടും ക്രൂരതയും പുറത്തു വന്നത്. സബ് ഇൻസ്പെക്ടർമാരായ അനൂപ് സിംഗ്, ശിവരാജ് കൂർ, മഹേഷ് യാദവ് എന്നിവരുടെ നെഞ്ചിൽ വെട്ടേറ്റിട്ടുമുണ്ട്. കൂടാതെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കോൺസ്റ്റബിളായ ജിതേന്ദ്ര പാലിനെ വെടിവെച്ചാണ് കൊന്നത്. ദേഹത്ത് വെടിയേറ്റ പാടുകൾ കാണുന്നുണ്ട്. ചോര വാർന്നാണ് ഇദ്ദേഹം മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തല അറുത്തുമാറ്റിയ നിലയിലായിരുന്നു ഡി എസ് പി ദേവേന്ദ്ര മിശ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ കാലിലെ വിരലുകൾ മുറിച്ചെടുത്തിരുന്നു. കൂടാതെ ശരീരം മുഴുവൻ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാൺപൂരിൽ 8 പോലീസുകാരെ കൊലപ്പെടുത്തിയ ക്രിമിനൽ സംഘത്തിന്റെ തലവൻ വികാസ് ദുബെയ്ക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിർത്തി ഗ്രാമത്തിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചതായി പോലീസ് പറയുന്നു. വികാസ് ജില്ല വിട്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അതിർത്തികളിൽ ദുബൈയുടെ ഫോട്ടോ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. ദുബൈയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 1,00,000 രൂപ പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും സംസ്ഥാനത്തിന് പുറത്തു പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ ഇയാൾക്കായി പോലീസ് വല വിരിച്ചിട്ടുണ്ട്. 25 അംഗ സംഘത്തെയാണ് പോലീസ് രൂപീകരിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങൾക്ക് ശക്തമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. 500 മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് വികാസിനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.